അറേബ്യൻ ജ്വല്ലേഴ്സ് റമദാൻ വചനങ്ങൾ. വിശുദ്ധമായ റമദാനിൻ്റെ ഒരു പ്രത്യേകതയാണ് ദാനധർമ്മങ്ങളെ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. പരിശുദ്ധ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസമായി കഴിഞ്ഞാൽ ധാരാളം ദാനധർമ്മങ്ങൾ കൊടുക്കുമായിരുന്നു. അത് തൻ്റെ അനുയായികളെ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അവിടുത്തെ ജീവിതത്തിൽ എന്തു കിട്ടിയാലും ഉടനെ തന്നെ അത് ദാനം കൊടുത്ത് തൻ്റെ പക്കലിൽ നിന്നും അതിനെ മാറ്റുന്ന പതിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. റമദാൻ മാസം പുണ്യങ്ങളുടെ പൂക്കാലമായ മാസമാണ്. ഏതൊരു ചെറിയ നന്മ ചെയ്താലും അതിന് ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ധർമ്മത്തിനും വലിയ ഇരട്ടിയിൽ പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമദാൻ മാസം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം രണ്ട് ദാനധർമ്മങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ഒന്ന് നിർബന്ധമായ ദാനധർമ്മം അഥവാ സക്കാത്ത്. രണ്ട് ഐച്ഛികമായ ദാനധർമ്മം അഥവാ സദഖ. ഇത് രണ്ടും പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് മുതലിൻ്റെ, സമ്പത്തിൻ്റെ, കച്ചവടത്തിൻ്റെ, കൃഷിയുടെ, കന്നുകാലികളുടെ ഒക്കെ നിർബന്ധമായ സക്കാത്താണ്. അഥവാ സമ്പത്ത് ഉള്ളവർ സ്വരൂപിച്ച് അതിനെ നിക്ഷേപമാക്കി വയ്ക്കാതെ സമ്പത്ത് സമൂഹത്തിലേക്ക് ഒഴുകി നടക്കേണ്ടതാണ്, ഉള്ളവർ ഇല്ലാത്തവരിലേക്ക് പങ്കുവെക്കപ്പെടേണ്ടതാണ്, സമ്പത്ത് നിക്ഷേപമാക്കി വയ്ക്കുകയും ആളുകളെ പട്ടിണിയിലാക്കുകയും ലോകത്ത് സാമ്പത്തിക തകർച്ച ഉണ്ടാക്കുകയും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും വലിയ ലക്ഷ്യം. പരിശുദ്ധ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൽ നിന്നുള്ള കൽപ്പന ലോകത്ത് അറിയിക്കുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മുതലിൻ്റെ 2.5% അർഹരിലേക്ക് നിങ്ങൾ വർഷാവർഷം എത്തിച്ചു കൊടുക്കുക. അതിൻ്റെ കർമ്മനിയമങ്ങൾ അഥവാ അതിൻ്റെ ഇസ്ലാമികമായ വിശദ നിയമങ്ങൾ ധാരാളമുണ്ട്. അത് പഠിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ അവൻ്റെ സമ്പത്ത് ഒരു നിശ്ചിത അളവിന് മുകളിലുള്ള സമ്പത്ത് അവനതിനെ സ്വരൂപിച്ച് വെക്കുകയാണെങ്കിൽ, അതിനെ അവൻ നിക്ഷേപമാക്കി വെക്കുകയാണെങ്കിൽ വർഷാവർഷം അതിന് 2.5% അർഹരിലേക്ക് കൊടുക്കണം എന്നതാണ് ചുരുക്കം. രണ്ടാമത്തേത് ഐച്ഛികമായ ദാനമാണ് അഥവാ സദഖ എന്ന് പറയും. അതിന് അളവുകളോ സമയമോ പരിമിതിയോ ഒന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. സഹാബാക്കൾ അഥവാ പ്രവാചകരുടെ അനുയായികൾ പലപ്പോഴും അവരുടെ കൈകളിലുള്ളത് മുഴുവനും അവർ ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അവർ എണ്ണി നോക്കുകയോ കണക്ക് നോക്കുകയോ തിട്ടപ്പെടുത്തുകയോ ചെയ്യാതെ അതെല്ലാം അവർ മറ്റുള്ളവരിലേക്ക് ധർമ്മം ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ ഐച്ഛികമായ ദാനം എന്നതിന് സമയമോ അളവോ ഒന്നുമില്ല. ധാരാളമായി കൊടുക്കാനും സമയം നോക്കാതെ ഏത് സമയത്തും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനും പങ്കുവെക്കാനുമുള്ളതാണ്. ഇതെല്ലാം ഈ മാസത്തിൽ ചെയ്യുന്നതിന് ധാരാളം പ്രതിഫലമുണ്ട്, വലിയ പുണ്യങ്ങളുണ്ട്, വലിയ പ്രതിഫലമുണ്ട് എന്ന് നാം അറിയുക.